നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അല്ലെങ്കിൽ കൂടി തന്നെ ഇന്നത്തെ ഈ കുട്ടിക്കലാശത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയുമാണ് ഏറ്റവും കൂടുതലായി പ്രചാരണ രംഗത്തുണ്ടായത്. പക്ഷെ അവസാന വട്ടം കോൺഗ്രസ് കരുതുന്ന ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഈ കുട്ടിക്കലാശം നോക്കുകയാണെങ്കിൽ ആം ആദ്മിക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും പ്രമുഖർ രംഗത്തുണ്ട്. അതെ, ബി ജെ പിക്ക് വേണ്ടി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇന്ന് രംഗത്ത് വരുന്നു. കെജ്രിവാൾ ആണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി രംഗത്ത് വരുന്നത്. പക്ഷെ ആരൊക്കെയായിരിക്കും കോൺഗ്രസിന് വേണ്ടി ഇന്ന് ഈ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക എന്ന് സംബന്ധിച്ച് റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച് ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. പതിയെ തുടങ്ങിയ പ്രചാരണം അവസാന ലാപ്പിലെത്തിയപ്പോൾ ചൂടുപിടിച്ചു. പൌരത്വ നിയമത്തിനെതിരെ ഷഹീൻബാഗിലെ സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പി വർഗീയ പരാമർശങ്ങൾ ഉന്നയിച്ചു. പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയ ആം ആദ്മി പാർട്ടി പിന്നീട് വെട്ടിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. വിഷയത്തിൽ പരസ്യ നിലപാട് പ്രഖ്യാപിക്കാൻ ബി ജെ പി വെല്ലുവിളിച്ചു. ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട ആം ആദ്മി പാർട്ടി സമരത്തെ തള്ളാനോ അനുകൂലിക്കാനോ തയ്യാറായില്ല. എന്നാൽ വികസന നേട്ടങ്ങളാണ് ആം ആദ്മി പാർട്ടി പ്രചരണത്തിൽ ഉടനീളം ഉയർത്തിയത്. കോൺഗ്രസിനും ബി ജെ പിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാത്തതും അരവിന്ദ് കെജ്രിവാൾ ആയുധമാക്കി. ത്രികോണ മത്സരത്തിലേക്ക് എത്തിയെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ പ്രാദേശിക വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കോൺഗ്രസ് ചർച്ചയാക്കി. ബി ജെ പിക്കായി കേന്ദ്രമന്ത്രി അമിത്ഷാ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനമായ ഇന്നും റാലികളിൽ പങ്കെടുക്കും. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നലെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരുന്നു. നാളെയാണ് നിശബ്ദ പ്രചരണം, മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഫെബ്രുവരി 11 ഫലം പ്രഖ്യാപിക്കും. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എല്ലാ അടവുകളും പയറ്റിക്കൊണ്ട് മുന്നേറുകയാണ് മൂന്ന് പാർട്ടികളും. ക്യാമറ പേഴ്സൺ പ്രവീൺ ധർമ്മശാലക്കൊപ്പം വൈശാ ശ്രീധരൻ 24 ഡൽഹി.